Morning, children. Are you fine? Okay, take a test. Page number 46. എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നാഷണൽ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ നാഷണൽ ഫെസ്റ്റിവൽസ് ആണ് പഠിച്ചു കഴിഞ്ഞേ? ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് റിപ്പബ്ലിക് ഡേ. എല്ലാവരും അത് പഠിച്ചായിരുന്നോ? അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ എഴുതി പഠിച്ചായിരുന്നോ? ഓക്കെ, ലുക്ക് എ ടെസ്റ്റ്. ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തി ഈസ് സെലിബ്രേറ്റഡ് ഓൺ 2nd ഒക്ടോബർ എവരി ഇയർ. ഗാന്ധി ജയന്തി ഈസ് സെലിബ്രേറ്റഡ് ഓൺ 2nd ഒക്ടോബർ എവരി ഇയർ. എല്ലാ വർഷവും 2nd ഒക്ടോബറിൽ ആണ് നമ്മൾ എന്ത് ആഘോഷിക്കുന്നത്? ഗാന്ധി ജയന്തി. മനസ്സിലായോ? ഓരോ വർഷം നമ്മൾ ഏത് ഡേ ആണ് നമ്മൾ എടുക്കുക ഗാന്ധി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത്? ഏതാണ്? 2nd ഒക്ടോബർ. ഓൺ ദിസ് ഡേ ഇൻ 1869 മഹാത്മാഗാന്ധി വാസ് ബോൺ അറ്റ് പോർബന്തർ ഇൻ ഗുജറാത്ത്. ആരുടെ ബർത്ത്ഡേ നമ്മൾ ഗാന്ധി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ അല്ലേ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? എവിടെയാ? ആ ഗുജറാത്തിലെ പോർബന്തർ എന്ന സ്ഥലത്താണ്. എന്നാ ജനിച്ചത്? 1869 ഗുജറാത്തിലെ പോർബന്തർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? മഹാത്മാഗാന്ധി. ഓൺ ദിസ് ഡേ ഇൻ 1869 മഹാത്മാഗാന്ധി വാസ് ബോൺ അറ്റ് പോർബന്തർ ഇൻ ഗുജറാത്ത്. ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ദ നേഷൻ. അദ്ദേഹത്തെ അറിയപ്പെടുന്ന എന്താണ്? ഫാദർ ഓഫ് ദി നേഷൻ അല്ലേ. ഹി ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ദി നേഷൻ. എ സ്പെഷ്യൽ പ്രയർ ഈസ് ഹെൽഡ് രാജ്ഘട്ട് ഇൻ ഡൽഹി ഓൺ ദിസ് ഡേ എവരി ഇയർ ഇൻ ഹിസ് മെമ്മറി. എ സ്പെഷ്യൽ പ്രയർ ഈസ് ഹെൽഡ് രാജ്ഘട്ട് ഇൻ ഡൽഹി ഓൺ ദിസ് ഡേ എവരി ഇയർ ഇൻ ഹിസ് മെമ്മറി. എന്ന് വെച്ചാൽ എന്താ? എല്ലാ വർഷവും രാജ്ഘട്ടിൽ, ഡൽഹിയിലെ രാജ്ഘട്ടിൽ ഒരു സ്പെഷ്യൽ പ്രയർ നടത്താറുണ്ട്. രാജ്ഘട്ട് എന്നതിൻ്റെ പ്രാധാന്യം എന്താ? അദ്ദേഹത്തിനെ അടക്കിയ സ്ഥലമാണ് രാജ്ഘട്ട്, ആ ഡൽഹിയിലെ രാജ്ഘട്ട്. ആ അവിടെ എല്ലാ വർഷവും എന്ത് നടത്താറുണ്ട്? സ്പെഷ്യൽ പ്രയർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ പ്രയർ നടത്താറുണ്ട്. എ സ്പെഷ്യൽ പ്രയർ ഈസ് ഹെൽഡ് രാജ്ഘട്ട് ഇൻ ഡൽഹി ഓൺ ദിസ് ഡേ എവരി ഇയർ ഇൻ ഹിസ് മെമ്മറി. മനസ്സിലായോ? ഇതിനകത്ത് എന്തൊക്കെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? 2nd ഒക്ടോബർ, അദ്ദേഹം ജനിച്ചെന്നാണ്? 2nd ഒക്ടോബർ. ഏത് വർഷമാണ്? 1869. അണ്ടർലൈൻ. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? മഹാത്മാഗാന്ധി വാസ് ബോൺ അറ്റ് പോർബന്തർ ഇൻ ഗുജറാത്ത്. അണ്ടർലൈൻ. ഹി വാസ് ബോൺ അറ്റ് പോർബന്തർ ഇൻ ഗുജറാത്ത്. അദ്ദേഹത്തെ എന്താണ് അറിയപ്പെടുന്നത്? എങ്ങനെ എന്താ എന്താ? ഫാദർ ഓഫ് ദ നേഷൻ. ഫാദർ ഓഫ് ദി നേഷൻ. അണ്ടർലൈൻ. ഹി ഈസ് കോൾഡ് ഫാദർ ഓഫ് ദി നേഷൻ. അതുപോലെ അദ്ദേഹം സമാധി ഏതെവിടെയാണ്? അദ്ദേഹത്തിൻ്റെ സമാധി എവിടെയാണ്? രാജ്ഘട്ടിൻ ഡൽഹി. രാജ്ഘട്ടിൻ ഡൽഹി. അണ്ടർലൈൻ ചെയ്തട്ടെ. ഇത്രയും കാര്യങ്ങൾ, അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം. ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കണം കേട്ടോ. ആ നെക്സ്റ്റ് നോക്കിയട്ടെ. ജോയിയസ് ഫെസ്റ്റിവൽസ്. ബിസൈസ് ദ നാഷണൽ ഫെസ്റ്റിവൽസ് പീപ്പിൾ ഇൻ ഇന്ത്യ സെലിബ്രേറ്റഡ് എ നമ്പർ ഓഫ് ഫെസ്റ്റിവൽസ്. ഇത് കൂടാതെ നമ്മൾ നാഷണൽ ഫെസ്റ്റിവൽസ് കൂടാതെ നമ്മൾ പല ഫെസ്റ്റിവൽസും ആഘോഷിക്കാറുണ്ട് അല്ലേ. ദീപാവലി, അതിലൊന്നാണ് ദീപാവലി. ദീപാവലി ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫെസ്റ്റിവൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു പ്രധാന ഫെസ്റ്റിവലാണ് എന്ത്? ദീപാവലി. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഈ ദീപാവലി എന്താണ് അറിയപ്പെടുന്നത്? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ ആ ഫെസ്റ്റിവൽ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ദീപാവലി ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. അണ്ടർലൈൻ. ദീപാവലി ഈസ് ഓൾസോ കോൾഡ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു മാർക്ക് രാമാസ് റിട്ടേൺ ടു അയോധ്യ ആഫ്റ്റർ 14 ഇയേഴ്സ് ഓഫ് എക്സൈൽ. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു മാർക്ക് ദ രാമാസ് റിട്ടേൺ ടു അയോധ്യ ആഫ്റ്റർ 14 ഇയേഴ്സ് ഓഫ് എക്സൈൽ. ആ നിങ്ങൾ രാമനെ കുറിച്ചൊക്കെ കേട്ട്, ശ്രീരാമനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ആ അദ്ദേഹം അയോധ്യയിൽ മടങ്ങി 14 വർഷത്തിന് ശേഷം അയോധ്യയിൽ മടങ്ങി വന്ന് ആ അതിനെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. എന്ത് ഏത് ഫെസ്റ്റിവലായിട്ട്? ദീപാവലി. അയോധ്യ, സോ ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു മാർക്ക്
The Ramas returned to Ayodhya after 14 years of exile. അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം വനവാസമൊക്കെ കഴിഞ്ഞ് 14 വർഷത്തിന് ശേഷം എവിടെ തിരിച്ചെത്തി? അയോധ്യയിൽ. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എന്ത് ആഘോഷിക്കുന്നത്? ദീപാവലി. അണ്ടർലൈൻ ചെയ്താട്ടെ, ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു മാർക്ക്, ദീപാവലി ഈസ് സെലിബ്രേറ്റഡ് ടു മാർക്ക് രാമാസ് റിട്ടേൺ ടു അയോധ്യ ആഫ്റ്റർ 14 ഇയേഴ്സ് ഓഫ് എക്സൈൽ. മനസ്സിലായോ? ഓൺ ദിസ് ഡേ വി ഡിസ്ട്രിബ്യൂട്ട് സീഡ്സ് ആൻഡ് ഗിഫ്റ്റ്സ്, ഡെക്കറേറ്റ് അവർ ഹൗസ് വിത്ത് ദിയാസ് ആൻഡ് കാൻഡിൽസ് ടു വെൽക്കം ലക്ഷ്മി ദ ഗോഡസ് ഓഫ് വെൽത്ത്. ആ ദിവസം എന്തൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്? വി ഡിസ്ട്രിബ്യൂട്ട് സീഡ്സ് ആൻഡ് ഗിഫ്റ്റ്സ്, സീറ്റും അതുപോലെ ഗിഫ്റ്റ്സ് ഒക്കെ പരസ്പരം കൈമാറുന്നു. അതുപോലെ അവർ ഹൗസ് ഡെക്കറേറ്റ് വിത്ത് ദിയാസ് ആൻഡ് കാൻഡിൽസ് ടു വെൽക്കം ലക്ഷ്മി ദ ഗോഡസ് ഓഫ് വെൽത്ത്. അതുപോലെ വെൽത്തിൻ്റെ ദേവതയായ, അല്ലെങ്കിൽ നമ്മുടെ ധനത്തിൻ്റെയൊക്കെ ദേവത ആരാ? ലക്ഷ്മി. ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് അത് നമ്മൾ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളൊക്കെ അലങ്കരിക്കുന്നു. അതുപോലെ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെക്കുന്നു. പിന്നെ പീപ്പിൾ ഓൾസോ ഓഫർ പ്രേയേഴ്സ് ടു ലോർഡ് ഗണേശ. പീപ്പിള്, എല്ലാ ആളുകളും ആരോട് പ്രാർത്ഥിക്കുന്നു? ഗോഡ് ഗണേശ, ഗണേശനോടും. മനസ്സിലായോ? അപ്പോൾ ദീപാവലിക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയേ. ദീപാവലി ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫെസ്റ്റിവൽ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. അണ്ടർലൈൻ ചെയ്ത കുഞ്ഞുങ്ങളെ, അത് ദീപാവലി എന്താ അറിയപ്പെടുന്നത്? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ടു ദ രാമാസ് റിട്ടേൺ ടു അയോധ്യ ആഫ്റ്റർ 14 ഇയേഴ്സ് ഓഫ് എക്സൈൽ. എന്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇത് ദീപാവലി ആഘോഷിക്കുന്നത്? അണ്ടർലൈൻ ചെയ്യണേ. ഇറ്റ് ഈസ് സെലിബ്രേറ്റ് ടു മാർക്ക് ദ രാമാസ് റിട്ടേൺ ടു അയോധ്യ ആഫ്റ്റർ 14 ഇയേഴ്സ് ഓഫ് എക്സൈൽ. ഓൺ ദിസ് ഡേ, ഇനി എങ്ങനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഓൺ ദിസ് ഡേ വി ഡിസ്ട്രിബ്യൂട്ട് സീഡ്സ് ആൻഡ് ഗിഫ്റ്റ്സ്, ഡെക്കറേറ്റ് അവർ ഹൗസ് വിത്ത് ദിയാസ് ആൻഡ് കാൻഡിൽസ് ടു വെൽക്കം ലക്ഷ്മി ദ ഗോഡസ് ഓഫ് വെൽത്ത്. ലക്ഷ്മി ദ ഗോഡസ് ഓഫ് വെൽത്ത് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട്, വെൽത്തിൻ്റെ ഗോഡ് ആരാണ്? ഗോഡസ് ആരാ? ദേവത ആരാ? ലക്ഷ്മി. പീപ്പിൾ ഓൾസോ ഓഫർ പ്രേയേഴ്സ് ടു ലോർഡ് ഗണേശ്. ഇത് കൂടാതെ ആരോടും പ്രാർത്ഥിക്കുന്നുണ്ട് ആളുകൾ? ലോർഡ് ഗണേശ്. മനസ്സിലായോ? നല്ലതുപോലെ വായിച്ചു നോക്കും. ഇന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഗാന്ധിജയന്തിയും പഠിച്ചു, ദീപാവലിയും പഠിച്ചു. അപ്പം പ്രധാന പോയിൻസ് ഒക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ പോയിൻസ് വെച്ച് എന്തെങ്കിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുകയും പഠിക്കുകയും വേണം. എഴുതി പഠിക്കണം എല്ലാവരും ആ വേർഡ്സ് ഒക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക്സ്.